ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ ഒ പി വളശ വളശ പി ഒ തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്തോ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എന്നും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. അയ്യോ, സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ കുട്ടികൾ രണ്ടും ഓടി, അച്ഛനും അമ്മയും മരിച്ചു, ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു, വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം, അതിനൊരു സൈഡ് ട്രാക്കും വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്റെ കിഡ്നി ഞാൻ തീർക്കും. എടുത്തോളൂ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. എം ടി ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. ആ പുള്ളിക്കാരൻ പറയും, നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ, നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ മനുഷ്യനെ മെനക്കെടുത്താൽ പോടാ, പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യേ? ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചും കൂടെ കഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പി വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്? എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത്? തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ. സഞ്ചി നോക്കിട്ടൊന്നും നടക്കുന്നത്? നിങ്ങക്ക് ഇതിലും ഭേദം വല്ല കല്ലു കുത്താൻ പാപ്പയല്ലേ? കാശ് കൊടുത്ത് കടിച്ചിന് പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. മന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല, കുറെ തലയും മുലയും കാണിച്ചിരിക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണ് പത്രം കാശ് കൊടുക്കുന്നത്. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ ഒട്ടിക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനിലുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാൽ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ? യാതൊരു പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ കടമ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളാണ് ഈ അഡീഷൻ നാണക്കേട് വരുത്തി വെച്ചത്. അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ടെർമിനേറ്റ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ, ചേട്ടൻ ചൂടാവാതെ. ഞാനൊരു ഐഡിയ പറയാം. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം. ആ കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം അല്ലേ? ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കി കാത്തണം ചേട്ടാ. എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസോ മറ്റോ ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടിയാണെന്ന് പറയണം. പ്രശ്നം വല്ലതും ഉണ്ടായാൽ രണ്ടെണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും. പറഞ്ഞേക്കാം. എന്തോന്ന് ചേട്ടാ, ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച. എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടി ചമച്ചാട്ടെ. നീ ചമയ്ക്കണ, ഞാൻ ചമയ്ക്കണ, നീ ഒന്ന് തുടക്കം വിട്, ബാക്കി ഞാൻ ചമച്ചോളാം. ആ എഴുതണം. 23/6/1985 പ്രത്യേക ലേഖൻ. പട്ടിണിപ്പാറ. ഇവിടെ ഈ പട്ടിണിപ്പാറ പട്ടിണി ഈ ചമയ്ക്കും നിന്നെ ഇങ്ങനെ വെച്ചോ. ഞാൻ എന്ത് ചെയ്യുന്നത്?
എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ബുധനാഴ്ച രാത്രി നാല് ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി, അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ ആവേശം കൊള്ളിക്കാൻ അത് മതി. ബുധനാഴ്ച രാത്രി ഒരു 12 മണിയോടടുത്താണ് സംഭവം. ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മദാലസകളായ നാല് ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മദോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണുകിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് തീയാൻ കാര്യം സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ നാല് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മമാണ് നടക്കണം. ശരി, എത്തുകോളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തറിയോ, പോയില്ലയോ? അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു, സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെയും തെളിച്ചുകൊണ്ട് എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ നിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പം കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്, അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നെങ്കിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം, അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല, ആളിന്റെ സ്വഭാവം പൊളിരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരില്ല. എട്ട് വീട്ടിൽ രാവും വേള ഏതോടെയാണ് മായവങ്ക പഠിച്ചത്? നിന്റെ പത്രം ഞാനിത് അവസാനിപ്പിക്കുന്നതാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പിള്ള ഒരു ചെറ്റ ഇരിപ്പിലേടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരില്ല. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരി അറിയാൻ മാറിയേ. എല്ലാത്തെയും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലപാതകത്തിൽ കയറുകടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഒരു കുത്ത് കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് എട്ട് വീട്ടിൽ രാമ പിള്ള. എട്ട് വീട്ടില് രാമപിള്ള. മാനവ മര്യാദക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കും. അയ്യോ, തല്ലല്ലേ ഞാൻ പറയുന്ന കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ? ഉടുപ്പേന്ന് വിടെ ചീഫ് എഡിറ്റർ. ഉടുപ്പേന്ന് വിടെ, ഞാൻ കാണിച്ചു തരാം. വന്നത് നീയാണോ ചീപ്പ് എഡിറ്റർ? അയ്യോ, ഞാനല്ലോ കസേര എഴുതിക്കുന്ന എം ജി രാമോദേ. പന്ന റാസ്കലേ, നീ എന്നെ പിന്നെ അനാവശ്യം. പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരപ്പി ചെയ്യുന്ന അനാവശ്യമായ ന്യൂസ് എഴുതിയാൽ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഈ
പിടിയിട്ടു. എന്താണ് കോമഡി? വിത്തിൻ ടു വീക്സ് കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1st സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചു കൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം? നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോ കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങി അവാർഡ് വാങ്ങി ഫോട്ടോഗ്രാഫർ ആവും. എടാ, അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പല്ലട കുത്തി മാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിലേ പത്രം മാറി. ഇനി ഇവരെ ബോംബെക്ക് വിടാച്ചാ ആ നാച്ചൻ ബോംബെ വരെത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേയല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കിളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. കയ്യടി. സാർ വിഷമിക്കണ്ട, ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം ധർമ്മം നീതി ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറു വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണോന്ന്. സത്യം പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രോഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ, ഇടിച്ചാ മൂഞ്ചി ഇരിച്ചു വിടും. നടക്കാത്ത കാര്യം കള, നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി ചൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീ മണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ ഇതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രോഡ് പണി, ഇന്നസെന്റ് ഫ്രോഡ്, ആർക്കും ഉദ്രവില്ലാത്ത ഫ്രോഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്ന് ആലോചിച്ച ശരിയാ. Life is a challenge. Meeting. ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ. ആ ഒരു വലിയ ഫ്ലാറ്റ്, പ്രേമിക്കാൻ തരുണീ മണികൾ, ആകെ ഒരു പളവളം, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. നീ വെള്ളമടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെയ്യിടത്ത് നാല് പൊട്ടിച്ചോണം, പക്ഷെ ഞാൻ വെള്ളമടിച്ചെന്ന് മാത്രം പറയരുത്. അല്ല, നാല് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനെയൊക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം, ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു, പെട്ടെന്ന് കുറയെ നിൽക്കുന്നു. ആരാ? മൂന്ന് ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാറ് പോലും നിലവിളിച്ചേനെ. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു പോയി. സ്റ്റെപ്പിനെ? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല.
പിന്നെ എന്റെ സാറേ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണാ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി, 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് ഒറ്റയേറി എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്താ സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു, ഇപ്പോഴും എന്റെ കൈ വരയ്ക്കുന്നുണ്ടല്ലേ സാർ. എന്നിട്ടിപ്പോ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തില്ല. അവിടെ ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കേറ്റല്ലേ സാർ? എടാ, കാർ എവിടെ കിടക്കുന്നത്? ചോദിച്ചത് ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കള്ളഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല, ഷാപ്പായി ഇതെല്ലാം കൊണ്ടുപോയത്. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല, ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു, ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം നന്നായിരിക്കും, നമുക്ക് പിരിയാം. ഇല്ല, നമ്മളൊന്നും ശരിയാകത്തില്ല, ശരിയാകത്തില്ല. അവിടെ നിൽക്കാമോ? ഇല്ല, നമ്മൾ ശരിയാകും. ഈ ജമ്മ ശരിയാകത്തില്ല. ഇല്ലേ ഇല്ല. എടാ റാസ്കൽ, നിന്നെ ഞാൻ കേസ് കൊണ്ട് താഴ്ത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്രീയണ്ണനായിരുന്നല്ല. ഹലോ, അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അല്ലേ? എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ ഓക്കെ. അങ്കിൾ എന്താ ആകെ ചൂടായി നിൽക്കുന്നത്? എങ്ങനെ ചൂടാകാതിരിക്കും? ഓരോരുത്തരെ വിശ്വസിച്ച് ജോലിക്ക് നിർത്തും, അവനൊക്കെ പിന്നെ കുടുംബം കുളം തോണ്ടിയിട്ടേ ഇറങ്ങിപ്പോവും. ആ പിന്നെ ശ്യാം വന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ഒരുപാട് ജോലിയുണ്ട്, ബിസിയാ, പിന്നീട് വരാന്ന് പറഞ്ഞു. നിന്നെ അവനെയും കൂടി ഇരുത്തി കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഉടനെ വിവരം അറിയിക്കണമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുക. പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. എന്ത് ചെയ്യുന്ന? ഞാൻ വിളിച്ചാ വരണ്ടേ? ചേടാ, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ചേനെ. ആ തീരെ നിവൃത്തി ഇല്ലാതെ വന്നാൽ മേജർ ശ്രീധരൻ നായരുടെ തനിസ്വരൂപം കാണിക്കും. ഒന്നുമില്ലെങ്കിലും നിന്റെ ലോക്കൽ ഗാർഡിയൻ ആണെന്നുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ടല്ലോ. അയ്യോ അങ്കിൾ, പട്ടാളം മുറിയൊന്നും എടുക്കണ്ട, പുള്ളിക്കാരനെ ഞാൻ പിടിച്ചോണ്ട് വരാം. ഒന്നുമില്ലെങ്കിലും എന്റെ മുറച്ചെറുക്കനല്ലേ? മുറച്ചെറുക്കനോടുള്ള ഒരു ഈ എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാലേ അവര് വളരെ ഫോർവേഡാ. ജീവിതത്തിൽ പകുതി സമയം ആകാശത്ത് കഴിയുന്നവർക്ക് ഭൂമിയിൽ തങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയ വലിയ ആശ്വാസം. തത്വം പറയാതെ കാര്യം നടക്കുമെന്ന് പറ. എന്താ നടക്കാത്തത്? എന്റെ ഒരു സുഹൃത്ത്, പണ്ട് ഞാൻ അവനെ 3 എയറോസുമാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ 3 പേരെയും അവൻ കല്യാണം കഴിച്ചു. അവസാനം അവൻ മരിച്ചപ്പോ ചിതയുടെ അരികി 3 പേരും വന്നു. അപ്പോഴാ അവർ പരസ്പരം അറിയുന്നത് ആ 3 പേരും അവന്റെ ഭാര്യമാരായിരുന്നു. ആ ചരിത്രം ഒന്ന് ആവർത്തിച്ചാലോ? അപ്പൊ ഉറപ്പണോ? അത് 3 വരെ 4. ചേട്ടൻ ഒന്നുകൂടെ പടി. ഏടാ, എന്നെ പൂസാക്കിയിട്ട് ഓസിനി ചരക്കുകള നീ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ എന്തോ വേണം? തൽക്കാലം 200 രൂപ. എത്ര? 200. അവരെ മണിമണി പോലത്തെ 3 എണ്ണത്തിനെ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തരും, ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഇരിക്കും. ഞാൻ പറയും പോലെ ചെയ്താ മതി. കാലത്ത് വെള്ളം തലേന്നിറങ്ങും ബബുബാന്ന് പറയരുത്. അത് ഞാൻ ന്യൂസ് മോളോട് പറ. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറയണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ? ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന എന്താ സഹിക്കോ? അത്രയൊക്കെയുള്ള എന്നാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ആർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർക്ക്ഷോപ്പില? പിന്നെ അതല്ല അണ്ണൻ, കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം, അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കില് കറക്റ്റ് ആയിട്ട് ഇങ്ങ് പോരണം, രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടയില്ല. നീ കാർ ഏറ്റോ? ആ എന്നാ കാശ് ഞാൻ ഏറ്റു. പിന്നെ കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂല്ലേ?